കാലം ചെയ്ത ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിലിന്റെ മൃതദേഹം ഒന്നാം ഘട്ട സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങി. രാവിലെ ചങ്ങനാശ്ശേരി രൂപത ആസ്ഥാനത്ത് എത്തിച്ച് ബിഷപ്പ് മാർ പെരുന്തോട്ടത്തിന്റെ അധ്യക്ഷതയിൽ പ്രത്യേക വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും നടന്നു. തുടർന്ന് വിലാപയാത്രയായി സെൻട്രൽ ജംഗ്ഷൻ വഴി മെത്രാപ്പൊലീത്തൻ പള്ളിയിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചു. ജോസി ബാബുണ്ട്. ജോസി, ഇനി എന്തൊക്കെ ചടങ്ങുകളാണുള്ളത്? പൊതുദർശനം എപ്പോഴായിരിക്കും? കഴിഞ്ഞ ശനിയാഴ്ചയാണ് മാർ പൗവത്തിൽ വിടവാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അജപാലന ദൗത്യം പൂർത്തിയാക്കിയതിൻ്റെ ബഹുമാനാർത്ഥം വളരെ വലിയ രീതിയിലുള്ള ജനപ്രവാഹമാണ് ഓരോ മണിക്കൂറുകളിലും ചങ്ങനാശ്ശേരിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ അരമനയിലെ പ്രത്യേക പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും ശേഷം മാർ പെരുന്തോട്ടത്തിൻ്റെ അധ്യക്ഷതയിൽ ഭൗതിക ശരീരം മെട്രോപൊളിറ്റൻ പള്ളിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ മെട്രോപൊളിറ്റൻ പള്ളിയിൽ ഇന്ന് മുതൽ നാളെ രാവിലെ 10 മണി വരെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മാർ ജോർജ് ആലഞ്ചേരിയുടെ ആർച്ച് ബിഷപ്പിൻ്റെ കാർമ്മികത്വത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും. ഇന്ന് ആദ്യഘട്ട സംസ്കാര ശുശ്രൂഷകളുടെ ഭാഗമായുള്ള വിശുദ്ധ കുർബാനയും വിലാപയാത്രയുമാണ് ഇന്ന് നടന്നത്. നാളത്തെ പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം നഗരികണിക്കൽ ചടങ്ങുകളുടെ ഭാഗമായി പള്ളിക്ക് ചുറ്റും ഭൗതിക ശരീരം വിലാപയാത്രയെ കൊണ്ടുപോകും. എന്തായാലും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആളുകളുടെ പ്രവാഹമാണ് ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ലയിടേൻ്റെ പ്രിയ പിതാവിൻ്റെ വേർപാടിൽ വലിയ ദുഃഖത്തിലാണ് വിശ്വാസി സമൂഹം. കഴിഞ്ഞ 50 വർഷങ്ങളായി ഈ സഭാ നേതൃത്വത്തെ നയിച്ച പിതാവിനെ സ്നേഹപൂർവ്വം വിടവാങ്ങാൻ ഒരുങ്ങുകയാണ് നാട്. ആര്യ, ശരി ജോസി.